സിനിമ കഴിഞ്ഞു ഇറങ്ങി എല്ലാവരും തിയേറ്റർ റെസ്പോൺസ് കേട്ടപ്പോ എന്ത് തോന്നുന്നു? തിയേറ്ററിലിരുന്ന് കണ്ടപ്പോ പടം തിയേറ്ററിൽ നിന്ന് ഒമ്പറ ഇത് തന്നെയായിരുന്നു എനിക്ക് അതിൻ്റെ ഒരു ഒരു ഇതിപ്പോഴും മാറിയില്ല ഹാങ്ങോവർ. എന്താ പറയുക, തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഇവരുടെ കൂടെ ഇരുന്ന് ഈ ജോജൻ്റെ കൂടെ ആയാലും നിമിഷാരുടെ കൂടെ ആയാലും അതായത് സനൽ സാറിൻ്റെ കൂടെ ഒക്കെ ആദ്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടപ്പോൾ കണ്ടപ്പോഴും എന്താ പറയുന്നതെന്നറിയില്ല, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സിനിമ പിന്നെ സിനിമയിൽ മൊത്തം ശരിക്കും ഒരു വിരലാണ് കഥാപാത്രങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അവതരിപ്പിച്ചത്. അപ്പോ പിന്നെ ഇത് ഡബ്ബിംഗ് അല്ല, സ്പോട്ട് ഡബ് ആയിരുന്നു. ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് വമ്പനായിരുന്നു. എന്താ പറയാ, ആദ്യമായിട്ട് ചെയ്തതാന്നുള്ളൊരു ഫീൽ എനിക്ക് അവർ തന്നില്ല. എന്ന് വെച്ചാൽ കൂടെ ചെയ്തൊരു എങ്ങനെ നമ്മുടെ അടുത്ത് എന്നുള്ള ഒരു ഇതനുസരിച്ച് നമ്മൾ ചെയ്യണം എൻ്റെ ഒരു കോൺഫിഡൻസ്. അപ്പോൾ ജോജണ്ണായാലും നിമിഷയായാലും അല്ലെങ്കിൽ സാറായാലും ഒന്നിനും അങ്ങനെ ഒരു ഇതുണ്ടായില്ല, എന്ത് കാര്യം ഓപ്പണായിട്ട് പറയുകയും ചെയ്യും അതുപോലെ നമുക്ക് ചെയ്യാനും പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കാരണം രാജ്യത്ത് രണ്ടു ദിവസമൊക്കെ ഉണ്ടായൊരു ടെൻഷൻ ഉണ്ടായി. പിന്നെ അങ്ങോട്ട് അവരെ കമ്പനി അടിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ഹാപ്പി ആയി, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നത്. പിന്നെ കാണുന്നവർക്ക് അറിയുള്ളൂ എങ്ങനെയുണ്ടായിരുന്നുള്ള കാര്യം. അഭിപ്രായം ഒന്നും കേട്ടില്ല, ഫസ്റ്റ് അത് കണ്ടറിയല്ലേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. നിമിഷ അടിപൊളിയായിട്ട് ആദ്യത്തെ പടം തോന്നില്ല ചെയ്തിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ കുറേയാണ്. അങ്ങനെ കേൾക്കുമ്പോ സന്തോഷം. സിനിമയിലേക്ക് ഒരു നാടകം സ്കൂൾ തലത്തിൽ നാടകം പരിപാടി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വലിയ പരിപാടി ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈ സാർമാരോടെ എഴുത്ത് അങ്ങനത്തെ പരിപാടി ഒക്കെ ആയിട്ട് ഇവിടെ നടക്കായിരുന്നു. ഇപ്പൊ നാടകത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാറ് തന്നെയാണ് ഇങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ട് നീ പോയി നോക്കുന്നുള്ള കാര്യത്തിൽ പറഞ്ഞുവിട്ടത്. അപ്പോൾ അങ്ങനെ പോയി എത്തിയോട്ടതാണ് ഇവിടെ തിരുവനന്തപുരത്ത് വന്നത് ഓഡിഷന്, അങ്ങനെ സെലക്ട് ആയതാണ് എഴുതിയത്. സിനിമ ചെയ്യുമ്പോൾ എന്താ പറയാ, വേറെ കുറെ പണി ചെയ്ത് നോക്കി, ഒന്നിനും ഒരു സന്തോഷം കിട്ടില്ല. ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയാ ഒരു ആഗ്രഹം സംതൃപ്തി എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിൽ തന്നെ തുടരാൻ പറ്റുകയാണെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാന്നുള്ള കാര്യം. ചെയ്യുകയാണെങ്കിൽ ആഗ്രഹത്തോടൊരു സന്തോഷത്തോട് തന്നെ ചെയ്യും. അതിനിപ്പോ എന്താ പറയാ, അതിനാണ് താല്പര്യം. അപ്പോ എല്ലാം ദൈവത്തിന്റെ കയ്യില്. ദൈവം നന്ദി ആരോട് പറയാം, നന്ദി കുറെ പേരോട് പറയാനുണ്ട്. പേരെടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരാരെങ്കിലും വിട്ടു കഴിഞ്ഞാൽ അവർക്ക് വിഷമമായാലോ. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും, ഇപ്പൊ ആരോടായാലും ഇത് കാണുന്ന ഒരു ഓരോ പ്രേക്ഷകരോട് ആയാലും എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. ചെയ്യാൻ പറ്റിയത് അടിപൊളിയാണ്. പ്രേക്ഷകർ എല്ലാവരും കണ്ടു നോക്കണം ഇങ്ങനെ ഒരു പടം. അല്ല എങ്ങനെ എടുക്കാന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇതിലിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആവും എന്ന് വിചാരിക്കും. നമുക്ക് കണ്ട് പോയൊരു സിനിമകൾ പോലെ അല്ല, എന്തൊരു ക്ലാസ് ഉള്ളു, ത്രില്ലറാണ്. അപ്പം എങ്ങനെയാണ് അവർ എടുക്കുക എന്നുള്ളത് അറിയില്ല. എല്ലാവരും നല്ല രീതിയിൽ കാണുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു.